ഇന്നത്തെ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായിരുന്നു നിന്നു അത്? ഒന്നല്ല, ചുമ്മാ പുറത്തു പോയതാണല്ലോ. അതുകൊണ്ട് ആ ഒരു കണക്ഷനിൽ നിന്നു. അതുകൊണ്ടല്ല, അതായത് ഹനാനെ ഓർക്കുമ്പോ ബിഗ് ബോസ് ഓർക്കാൻ വയ്യ. നീ ഇങ്ങനെ ഓഫ്ലൈൻ്റെ പറഞ്ഞ എഴുതിയില്ലേ, ഞാനതിങ്ങനെ ഒരു തരത്തിൽ തഞ്ചത്തിലോ ഇങ്ങനെ അവിടെ ഇവിടെ ഇല്ലാണ്ട് അത് കൊണ്ടെത്തിക്കാന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചില്ല. അല്ല, സത്യം പറഞ്ഞാൽ അത് തന്നെയാ കേട്ടോ, ഓർക്കാൻ വയ്യ. ബിഗ് ബോസിൽ കാട്ടിക്കൂട്ടിയതും ഇനി പുറത്തെത്തിയതിനു ശേഷം ബിഗ് ബോസിൽ കാട്ടിക്കൂട്ടിയത് ഓക്കെ. ഇനി പുറത്ത് എന്തായിരുന്നു എന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നാ, നമ്മള് റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ആള് പറയുന്ന ആള് വീഡിയോ ഇടണമെന്ന്, കാരണം എന്താണെന്ന് ആള് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് എന്തായിരുന്നു ഹനാനറിയാലോ, അപ്പൊ ഹനാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ആള് കറക്റ്റ് ആക്കിയിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ആള് എന്താണ് അതിനുള്ളിൽ ചെയ്തതെന്ന്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾ പെടുന്ന പെടാപ്പാട്, അതിന് ഞങ്ങൾക്ക് വല്ല അവാർഡും നിങ്ങൾ തരണം. അല്ല, ഇത് നമ്മൾ മാത്രമല്ല, അവരും കാണുന്നു, അവരും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ തരണം അവാർഡ്. ഓക്കെ, വീട്ടിൽ തന്നെ ചെറുപ്പം തൊട്ട് തന്നെ അനിയൻ എന്ത് ചെയ്താലും കളിയാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓളൊക്കെ കണ്ടിട്ട് ചിരിയോട് ചിരിയാണ് എനിക്ക്. എന്നെ ഒരാള് കളിയാക്കി ചിരിക്കുന്നതാണെങ്കിലും കൂടി ഞാൻ കാരണം മറ്റൊരാള് ചിരിച്ച് കണ്ടുവല്ലോ എന്നുള്ള സന്തോഷം ആദ്യം തന്നെ എനിക്കുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയതല്ല, ഞാൻ അവിടെ വേണ്ടി പോയതാണ്. എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഗെയിം കളിക്കാൻ പോയതാ? അതെ, ഞങ്ങള് കണ്ടില്ല. ഞങ്ങള് വിചാരിച്ച സുഖവാസത്തിന് പോയതാണ്, സത്യമായിട്ടോ. ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഉറക്കത്തോടെ ഉറക്കായിരുന്നു ബിഗ് ബോസ്. ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മനുഷ്യരുടെ ഫീലിങ്സിനെ, മാനസികാവസ്ഥേനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പവർ ഉള്ള ഒരു ഗെയിമാണിത്. അല്ലേ, ഇന്റർവ്യൂ ചെയ്യുന്ന ആള് മുന്നിൽ ഇരിക്കുന്നുണ്ട്, തലങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ട്. ആൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ, കഷ്ടപ്പെടുന്നുണ്ട് ആള്. ആൾക്ക് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒരു പ്രാർത്ഥനയാണ്. അതിന് കൂടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, എന്താ ആൾ ഇപ്പോഴാണ് അത് പുറത്തിറങ്ങിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. അതായത് മനുഷ്യന്റെ മാനസികാവസ്ഥയും ഫീലിങ്സിനെയും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ബിഗ് ബോസ് എന്നുള്ള സാധനം. അതായത് ഇപ്പൊ മനസ്സിലായത് രണ്ട് ദിവസം കൊണ്ട് മൊത്തത്തിൽ കൊടുത്തു പോകുന്നു. ആ അതാണ്, ഒരുപാട് ഇമോഷൻസ് നമ്മൾ കണ്ടില്ലേ പല അവസ്ഥകളിലൂടെ. എന്റെ പോലെ ലാലേട്ടൻ പോലും ഇത്രയും ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അല്ലടയാ, ഒരു ടോം ആൻഡ് ജെറി ഗെയിമാണ് അവിടെ കളിച്ചത്. ഞാൻ ജെറിയായിട്ട് എന്റെ മനസ്സിൽ എന്നെ സങ്കല്പിച്ചു. ബോസിനെ, ബിഗ് ബോസിനെ ഞാൻ എന്റെ ടോം ആക്കി. ഓ മൈ ഗോഡ്, ബിഗ് ബോസ് ടോം, ബിഗ് ബോസ് അങ്ങനെ വിളിക്കേണ്ടി വരും ടോം. എന്റെ മോനെ എന്താ വേറെ ലെവലാട്ടോ, ഇത്രയും ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ഒരാൾ പോയത്. ആള് പുറത്ത് പോകണ്ടില്ലായിരുന്നു, മൂന്ന് ദിവസം കൊണ്ടൊന്നും പോകേണ്ട ആളല്ലായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു കൊണ്ട ആളായിരുന്നു. മൂന്ന് ദിവസം പോലും പിടിച്ചെടുത്താൽ പാടില്ലായിരുന്നു. സമയല്ലേ ആ സമയത്ത് ആളാരെന്ന് പറഞ്ഞാൽ ജെറി അല്ലേ? ആ ജെറി, ആ ടോം പിടിക്കുക. പട്ടിയില്ലേ, പട്ടിയുടെ വര വന്നിട്ടേ അടിച്ച ഏറ്റവും പടത്തിലാത്ത ടീമിന്റെ പ്ലാൻ പ്രകാരം അവിടെയുള്ള മനുഷ്യരുടെ റിയൽ ആയിട്ടുള്ള കളേഴ്സ്, റിയൽ ക്യാരക്ടർ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ ഏഞ്ചലിന്റെ അടുത്ത് ഏഞ്ചൽ പെരുമാറുന്നത് എങ്ങനെയാണോ എന്റെ നിരീക്ഷണത്തിൽ ഏഞ്ചലിനെ ഞാൻ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അതേപോലെ ഏഞ്ചലിന്റെ അടുത്ത് പെരുമാറിയപ്പോൾ ഏഞ്ചൽ തിരിച്ച് പെരുമാറുന്നത് വേറൊരാളായിട്ടാണ്. അപ്പൊ ഞാൻ കണ്ടുപിടുത്തോ ഭയങ്കര കഴിവാട്ടോ, ചെയ്യുമ്പോഴും ഞാൻ റിട്ടേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അതിനനുസരിച്ച് മാറാനുള്ളതാണോ അവരുടെ വ്യക്തിത്വം. പിന്നെ വീടിനെ അല്ല അല്ലേ, അവിടെ പോയി ടോം ആൻഡ് ജെറിയും കളിച്ചു വന്നിട്ട് അത് പലരുമായിട്ടും അല്ല എന്തൊക്കെയായിട്ടുണ്ട് പല കഥാപാത്രങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഇങ്ങനെ മാറേണ്ടതാണോ വ്യക്തിത്വം? ഞാനായിട്ട് വന്ന് പോയി നിന്നാ പോലായിരുന്നോ? കണ്ടെടുത്തോളം ഞാൻ എന്റെ ഒരു നിരീക്ഷണ പാഠവും പറയാം. ഒരു മനുഷ്യരും ഈ ലോകത്തില്ല, എല്ലാ മനുഷ്യരും ഒന്നും തികഞ്ഞവരൊന്നുമല്ല. പോരായ്മകൾ മാത്രം എടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ലോകത്തെ ഒരു ക്യാമറ കണ്ണ് വെച്ചിട്ട് നിരീക്ഷിച്ച് അതിനഭിപ്രായം പറയുന്ന എന്റെ ബിഗ് ബോസ് എന്റെ ഹീറോ ആണ്. ഹനാൻ പറഞ്ഞു വരുന്നത് ബേസിക്കലി അതിന്റെ അകത്ത് ഹനാൻ ചെന്നതിന് ശേഷം ഹനാന്റെ കുറ്റങ്ങളാണ് കൂടുതലും ആളുകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. അതെ, എനിക്ക് മോർണിംഗ് ടാസ്ക് കിട്ടിയപ്പോൾ ഞാൻ ശ്രമിച്ചത് ജലജീവികളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രമിച്ചത് എന്താണെന്നറിയോ, നല്ല നല്ല മൂല്യങ്ങൾ മനുഷ്യരുടെ അവിടെ ഗെയിം കളിക്കുന്ന ഓരോ വ്യക്തികളിൽ, സോറി ഗൈസ് കൂടുതൽ കാണാൻ വയ്യ, നിനക്കാൾ അപ്പുറം നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സംഭവം തയ്ക്കാൻ വയ്യാട്ടാണ്, സോറി.
നല്ല ബെസ്റ്റ് ഇന്റർവ്യൂന്ന്, നല്ല ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് ഒരു കമന്റ്. ഐ ആം സോ ഹാപ്പി യു ആർ ഔട്ട്. ഞാനും ഭയങ്കര ഹാപ്പി പുറത്തു പോയതിന്. പുറത്തു പോയതില്ല അല്ലെങ്കിൽ എന്തായിരിക്കും? അന്നും ഞാൻ സന്തോഷം അറിയിച്ചായിരുന്നു, ഇന്നും ഞാൻ വീണ്ടും അതിശക്തമായി സന്തോഷം അറിയിക്കുകയാണ്. അല്ലാ തിരിച്ചു പോയത് ആൾക്ക്. അപ്പൊ അതിനകത്ത് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ അല്ലെങ്കിൽ അപ്പൊ ബിഗ് ബോസിനെ നമ്മൾ അംഗീകരിക്കണം. കാരണം എന്താ അറിയാം, നമ്മള് ബിഗ് ബോസ്, ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ടീം വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പറഞ്ഞു ഇനി അത് ഞങ്ങളതിന് സോറി പറയുന്നു മാത്രമല്ല തിരിച്ചു പറയുന്നു തിരുത്താണ്. കാരണം അവർക്ക് നല്ല കഴിവുണ്ട്, കാരണം മനസ്സിലാക്കി കളഞ്ഞല്ലോ. ലാലേട്ടനോട് ഹനാനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിച്ചു. അപ്പൊ ഹനാനോ ഞാൻ ഏവിക്ഷ നടന്നില്ലല്ലോ, ഞാൻ അകത്തേക്ക് ഏറ്റിട്ട് 18 പേരാണ്. അപ്പൊ 18 പേര് പോകുന്ന സമയത്തും 18 പേരുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരാൾ വരുന്നതൊന്നും ആൾക്കറിഞ്ഞിട്ട് അറിയുമെന്നുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു ബിഗ് ബോസ്, നന്ദിയോടെ പറയണം. അതെ, സന്തോഷം പൊന്നൂ പുറത്തു പോയതിൽ നിന്ന്. അത് പുറത്തേക്ക് വരാനുള്ള സ്ട്രാറ്റജി ബിഗ് ബോസിന് മനസ്സിലായി. അത് പുറത്തേക്ക് വരാനുള്ള സ്ട്രാറ്റജി ആയിരുന്നു ബിഗ് ബോസിന് മനസ്സിലായി. ഉചിതമായ തീരുമാനം എടുത്തു ബിഗ് ബോസ്. അതെ, ഇയാൾ കാരണം മറ്റുള്ളവർ ചിരിക്കുന്നു, അതിന് സന്തോഷം കാണുന്നു. നിങ്ങൾക്ക് ചാർലി ചാപ്ലിയുടെ സ്ഥാനമാണ് എന്റെ മനസ്സിൽ. അത് ഊക്കാണോ അതോ ഉപദേശമാണോ ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് കൂട്ടി പറയാം? ഊക്ക് ഉപദേശം കൂടിയാ. ഇവിടെ എന്ത് തേങ്ങയെ പറയുന്നത്? സത്യല്ലേ? ഇതൊക്കെ ഒരുപാട് കണ്ടിരുന്ന ഇതന്നെ അവസ്ഥ. ഞാനൊരു ഇരുത്തായിരുന്നു ഇപ്പൊ ഇതല്ലേ പറ്റുള്ളൂ. ആദ്യായിട്ടല്ലേ ബിഗ് ബോസ് ഇതുവരെയുള്ള സീസണില് എന്താ പറയാ ആദരാഞ്ജലി നേരുന്നു. അമ്മാവേ പോ. ഇനി വേറെ കാര്യം പറയട്ടെ, ആദ്യമായിട്ടല്ല ഈ സീസൺ, ഈ സീസൺ എന്നല്ല ബിഗ് ബോസിന്റെ സീസണിൽ തന്നെ ഈ 3 ദിവസം കൊണ്ട് ഒരാൾ വന്ന് വൈൽഡ് കാർഡിൽ വന്നിട്ട് പുറത്തു പോകുന്നു. ആദ്യമായിട്ട് ഇത്രയും പെട്ടെന്ന് പോകുന്നു. അതെ, വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്നിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ചെറിയൊരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ് അതിന്റെ ചിരി കേട്ടോ. അപ്പൊ കണ്ടത് പോന്നോട്ടെ. അത് അതിടാൻ പറ്റാത്തതുകൊണ്ട് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഞാനിപ്പോ ഇങ്ങനെ ഇടിച്ചട്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഞാൻ പൊട്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. സൗണ്ട് വരില്ല, ഇങ്ങനെ നിക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും ശ്വാസം മുട്ടി ചാവാൻ പോവാ. പക്ഷെ അതല്ല സംഭവിക്കുന്നത്, ആള് ചിരിച്ചോണ്ടിരിക്കുന്നതാണ്. എന്തായാലും മണികണ്ഠൻ, യെസ്, അതിനകത്ത് വന്നിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് പോയത്. ഒരാൾക്ക് അവനിട്ടിരിക്കുന്നത് നമ്മുടെ മലപ്പുറംകാരനാ തോന്നുന്നുണ്ട്. ഒന്ന് മണ്ടിക്കജി അതുകൊണ്ട് പെട്ടെന്ന് പുറത്തു വരാൻ പറ്റിയല്ലോ. സന്തോഷം, നിന്റെയൊക്കെ ഷോ കാണുന്നവരെ വേണം തല്ലാന്ന്. വേണ്ട തല്ലല്ലേ, ഞമ്മള് കണ്ടില്ലല്ലോ ഷോ. ഇതൊക്കെ കേട്ട് കിളി പോയിരിക്കുന്ന അവതാരകൻ സത്യത്തോട് പറഞ്ഞതാണോ ഇത്? നമ്മള് തുടക്കം തന്നെ പറഞ്ഞു, അയാൾക്ക് ഒരു അയാൾ എന്ത് ഇവള് പറയണെന്നായിപ്പോയി. ഇതെന്തേലും അങ്ങോട്ട് തിരിച്ചു വയ്ക്കണല്ലോ, അതിനൊന്നും മനസ്സിലാവണ്ടേ. ഇവിടെ എന്ത് തേങ്ങ പറയുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അയ്യേ വേസ്റ്റ്, അയ്യത്തില്. ആങ്കറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഹനാന് ഈ ബിഗ് ബോസിനുള്ളിലേക്ക് കേറുന്നതിന് മുന്നേ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതൽ പ്രതികരിക്കാനും ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളിലും ആള് പ്രതികരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഹനാനോട്. പക്ഷെ റിയൽ ഹനാൻ എന്താണെന്ന് 3 ദിവസം കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കാണുന്നല്ല അതെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളത്, പിന്നെ റിയൽ ആയിട്ടുള്ളത് മറ്റൊന്നാണ്. മൂന്ന് രീതിയിലാണെന്ന് മനസ്സിലായി. വെറുപ്പിക്കലിന്റെ അങ്ങേ അറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു അതിനുള്ളിൽ നടന്നത്. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ എടുത്തു വന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണ്ട, ഈ ചൂടും ഇടയിലുള്ള ഒരു വെറുപ്പിക്കലും കൂടി ആയി. ഞങ്ങൾ മാത്രം അങ്ങനെ വെറുപ്പിക്കലും കണ്ടിരിക്കുന്നില്ല, നിങ്ങളും കൂടി കാണണം. അത്രേ ഉള്ളൂ, എന്തായാലും സമാധാനം, ഒരു മനസ്സുക അത്രേ. സമാധാനം കളഞ്ഞപ്പോ സന്തോഷം. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.